നമസ്കാരം നയതന്ത്ര സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെതിരെ കേരള പോലീസിനെ ഉപയോഗിച്ച് നടപടി സ്വീകരിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി സ്വപ്ന സുരേഷിനെതിരെ തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഹൈക്കോടതി സ്റ്റേ ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനെയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും സ്വപ്ന സുരേഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ് സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയുടെ പരാതിയിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് സ്വപ്ന സുരേഷിനെയും സരത്തിനെയും ചോദ്യം ചെയ്യാൻ തളിപ്പറമ്പ് സി ഐ ബംഗളൂരുവിലാണ് കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടുകൂടി സിഐക്ക് ഇരുവരെയും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല ഇന്നലെയാണ് തളിപ്പറമ്പ് പോലീസ് സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യാൻ ബംഗളൂരുവിലെത്തിയത് സ്വപ്ന സുരേഷ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ച ഗൂഢാലോചന കേസ് അന്വേഷിക്കാനായി പോലീസ് ബംഗളൂരിലെത്തുകയായിരുന്നു തളിപ്പറമ്പ് എസ് എച്ച്ഒ എ വി ദിനേശിന്റെ നേതൃത്വത്തിലാണ് സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യാനിരുന്നത് സ്വപ്നയോടൊപ്പം കൂട്ടാളി സരുത്തിനെയും ചോദ്യം ചെയ്യുന്നതായാണ് പോലീസ് നൽകിയ വിവരം സ്വപ്ന സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കവും നടന്നിരുന്നു ഈ നീക്കമാണ് ഹൈക്കോടതി ഇടപെടലിൽ പൊളിഞ്ഞത് ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ ലഹളയുണ്ടാക്കാൻ ശ്രമിക്കൽ അടക്കമുള്ള വകുപ്പ് ചേർത്ത് സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളക്കുമെതിരെ കേസെടുത്തിരിക്കുകയായിരുന്നു സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിക്ക് സന്തോഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് പോലീസാണ് കേസെടുത്തിരുന്നത് മുഖ്യമന്ത്രിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരായ അപവാദ പ്രചാരണങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടു ായിരുന്നു പരാതി എത്തിയത് സ്വർണ്ണക്കള്ളകടുത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം പിൻവലിക്കാൻ ഗോവിന്ദൻ മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് വിജേഷ് പിള്ള പറഞ്ഞത് എന്നായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ വെളിപ്പെടുത്തിയത് ഇതിൽ എം വി ഗോവിന്ദൻ ഇരുവർക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടായിരുന്നു നോട്ടീസ് എത്തിയത് ആരോപണം പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണം ഇല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നായിരുന്നു നോട്ടീസിൽ പറഞ്ഞിരുന്നത് എന്നാൽ ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് സ്വപ്ന ഉറപ്പിച്ചു പറഞ്ഞതോടുകൂടിയാണ് സി പി എം പരാതി നൽകിയത് മനപൂർവ്വം ലഹളയുണ്ടാക്കൽ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ പരാമർശം തുടങ്ങിയ കുറ്റങ്ങളാണ് സ്വപ്ന സുരേഷിനെതിരെ ചുമത്തിയിരുന്നത് സംഭവത്തിലെ മറ്റൊരു കണ്ണിയായ വിജേഷ് പിള്ളയും കേസിൽ പ്രതിയാണ് വിജേഷിനെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചോദ്യം ചെയ്തിരുന്നു സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാപരമല്ലെന്നും തനിക്ക് എം വി ഗോവിന്ദനുമായി നേരിട്ട് പരിചയമില്ല എന്നുമാണ് ബിജേഷ് പിള്ള അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് സ്വപ്ന സുരേഷിനെയും ചോദ്യം ചെയ്യാനിരുന്നത് എന്നാൽ എം വി ഗോവിന്ദനെതിരെ ഉന്നയിച്ച പരാതികളിൽ ഇപ്പോഴും ഉറച്ചു നൽകുകയാണ് സ്വപ്ന സുരേഷ് എന്തായാലും സ്വപ്നയെ അറസ്റ്റ് ചെയ്യാൻ വിലങ്ങുമായി ബംഗളൂരുവിലേക്ക് വണ്ടി കയറിയ പിണറായി പോലീസിന് വെറും കയ്യോടുകൂടി ഇനി മടങ്ങേണ്ടി വരും എം വി ഗോവിന്ദിനെതിരായ അപവാദ പ്രചാരണത്തിൽ സ്വപ്നയ്ക്കെതിരെ തളിപ്പറമ്പ് പോലീസ് എടുത്ത എഫ്ഐആർ തന്നെ ഹൈക്കോടതി സ്റ്റേ ചെയ്യുമ്പോൾ അത് പാർട്ടിക്ക് നൽകുന്ന തിരിച്ചടി ചെറുതല്ല എന്തായാലും സ്വപ്ന സുരേഷിനെ വാമൂടാനുള്ള നീക്കത്തിനാണ് ഇവിടെ തിരിച്ചടിയേറ്റിരിക്കുന്നത് ഇപ്പോഴും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ രൂക്ഷമായ വാദങ്ങളുമായിട്ടാണ് സ്വപ്ന സുരേഷ് ഉറച്ചു നിൽക്കുന്നത് ഒപ്പം എം വി ഗോവിന്ദനെതിരെ ഗുരുതരമായ ആക്ഷേപം സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിൽ ഉന്നയിച്ചിരുന്നു എത്രയും വേഗം വാ മൂടി നാട് വിട്ടേക്കണം എന്നതായിരുന്നു ഗോവിന്ദന്റെ ഭീഷണി എന്നാണ് വിജേഷ് പിള്ള പറഞ്ഞിരുന്നത് തയ്യാറല്ല എങ്കിൽ തീർത്തു കളയുമെന്ന് ഗോവിന്ദൻ പറഞ്ഞിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത് എന്തായാലും സ്റ്റേ വന്നതോടുകൂടി സ്വപ്ന സുരേഷിന് വലിയ ആശ്വാസം തന്നെയാണ്